നമസ്കാരം ആർ ജെ സൂരജ് ആണ് ദോഹയാണ് സംസാരിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമേജ് എന്ന് പറയുന്നത് ഒരു തോട്ടിന്റെ കരയിൽ ഇരിയുന്ന റോസാപ്പൂ പോലെയാണെന്ന് എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിന് മുന്നോട്ട് ഒഴുകിപ്പോവാം അത്രക്കുള്ള ആയുസേ ഇമേജ് എന്ന് ഉള്ളൂ നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഇമേജിന് ആ ഒരു ഉള്ളൂ അത് അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം കഴിഞ്ഞ വീഡിയോസൊക്കെ ആയാലും കുറെ കാലങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് സൂറജ് സപ്പോർട്ട് സൂറജ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോ ഐ ഹെയ്റ്റ് സൂറജ് എന്നുള്ളതായിട്ട് മാറ്റിയിട്ട് കണ്ടു ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു നിന്നെ ദോഹയിലിട്ട് കത്തിക്കും നിന്നെ തല്ലും കൊല്ലും നിന്നെ ജയിലിലടക്കും നിന്റെ ജോലി കളിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ആക്രോശങ്ങൾ കണ്ടു ഒരുപാട് ഒരുപാട് പ്രസ്താവനകൾ കണ്ടു എല്ലാം കണ്ടു അപ്പോ അതിന്റെയൊക്കെ അനന്തരബലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് മലപ്പുറത്ത് മൂന്ന് പെൺകുട്ടികൾ ഡാൻസ് ചെയ്ത ആ ഒരു സംഭവം സ്റ്റാന്റിൽ ഫ്ളാഷ് മോപ്പ് സംഘടിപ്പിച്ച ആ ഒരു സംഭവത്തിൽ ആ പെൺകുട്ടികളുടെ ഡാൻസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേരുടെ കമന്റുകൾ വളരെ അശ്ലീലം നിറഞ്ഞ കമന്റുകൾ അടക്കം കണ്ടു അപ്പോൾ കുറച്ച് പെൺകുട്ടികൾക്ക് റോഡിൽ നിന്നിട്ട് ഡാൻസ് കളിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം പോലും ഇല്ലേ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ കൊണ്ട ആ ഒരു ചോദ്യം അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അടുത്ത ഒരു വീഡിയോ ഇതേ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഒരു മതപ്രാസംഗികന്റെ ബാക്ക്ഗ്രൌണ്ട് സൗണ്ട് വെച്ചുകൊണ്ട് അവതരിപ്പിച്ചതായിട്ട് കണ്ടു അതായത് ഒരു താളത്തിലുള്ള ഒരു സൗണ്ടും അതായത് ഒരു പ്രസംഗവും അതിന്റെ മുമ്പിൽ ഇവരുടെ വീഡിയോ ആയിട്ട് കണ്ടു അപ്പോഴാണ് ഞാൻ ഈ ഒരു രീതിയിൽ പ്രസംഗങ്ങൾ ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഉണ്ടെന്നും മനസ്സിലാക്കുന്നത് എനിക്ക് അന്നേരം അത് മനസ്സിലായത് ഞാൻ കരുതിയത് ഇത് കളിയാക്കുന്നതായിരിക്കുന്നതാണ് കരുതിയത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ആവേശത്തോടെ അത്രയും ദേഷ്യത്തോടെ അത്രയും രോഷത്തോടെ മുമ്പൊക്കെ വളരെ സൗമ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയം വല്ലാതെ ഉള്ളിൽ തർച്ചുകൊണ്ട് അതായത് ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരെ ഇത്രയധികം മോശമായിട്ടുള്ള ഇടപെടലുകൾ കണ്ടു അതിന്റെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംസാരിച്ചപ്പോൾ ആ താളവും അതിന്റെ കൂടുതൽ വന്നു അവർ പറയുന്ന ഒന്ന് രണ്ട് വാചകങ്ങളും കയറി വന്നു അത് ഒരുപാട് പേരുടെ വികാരത്തിനെ വ്രണപ്പെടുത്തി എന്ന് കേട്ടു അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ അതിൽ അങ്ങേയറ്റം ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ക്ഷമാപണം നടത്തുകയാണ് എനിക്കറിയില്ലായിരുന്നു ഇതൊരു മതത്തിനെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് അപ്പോൾ അതിനുശേഷം ഒരുപാട് പേരുടെ റിപ്ലേ അല്ലെങ്കിൽ മറുപടി പ്രസംഗങ്ങൾ കണ്ടു ഷാനൊക്കേടേത് കണ്ടു മുർഷിദ് പറഞ്ഞൊരു പയ്യന്റെത് കണ്ടു പിന്നെ ഒരു സലഫി തങ്ങളുടേത് കണ്ടു അപ്പോൾ അവരൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അത് വിശദീകരിച്ചു അതൊക്കെ കണ്ടു അപ്പോ സംഭവം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ഇത് ഒരിക്കലും ഒരിക്കലും ഒരു മതത്തിനെ അവഹേളിക്കുന്ന ഒരാളല്ല ഞാൻ ഇന്ന് വരെയുള്ള ഒരു വീഡിയോയിലും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആർ അല്ലെങ്കിൽ ബിജെപി അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം അല്ല ഇപ്പൊ ഞാൻ അങ്ങനെയാണുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഞാനൊരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വന്ന ഹിന്ദുത്വ ഭീകരനാണെന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ കണ്ടു അതുപോലെതന്നെ ഞാനൊരു ആർ എസ് എസ് ആണ് മറ്റേതാണ് മറ്റേതാണെന്നൊക്കെ കണ്ടു ഇതൊന്നും ഒരിക്കലും ആകാൻ ഒരു തരത്തിലും സാധിക്കാത്ത ഒരാളാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടുള്ള ഒരാൾ മാത്രമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും പറയുന്നില്ല കാരണം ഇനി നമ്മുടെ കമ്മ്യൂണിസ്റ്റ്കാര് വന്നിട്ട് നീ നമ്മക്ക് നടക്കാൻ അവര് കുറ്റം പറയണ്ടല്ലോ അതുകൊണ്ട് അതുമല്ല ഒരു സാധാരണക്കാരനായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇത്തരത്തിലുള്ള കുറെ ചർച്ചകൾ ഉണ്ടായതിൽ അങ്ങേയറ്റം ഖേദം രേഖപ്പെടുത്തുകയാണ് അങ്ങേയറ്റം സങ്കടം രേഖപ്പെടുത്തുകയാണ് ക്ഷമാപണം നടത്തുകയാണ് ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് വരില്ല എന്നുള്ള ഉറപ്പ് കൂടി തരുകയാണ് ക്ഷമിക്കുക നന്ദി നമസ്കാരം പിന്നെ അതിന്റെ കൂടുതൽ ചെറിയൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോ മലയാളം നയന്റ് എയ്റ്റ് പോയിന്റ് സിക്സിന് എതിരായിട്ട് ഭയങ്കരമായിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നതായിട്ട് കണ്ടു വി ഹെയ്റ്റ് ആർ ജെ സൂരജ് വി ഹെയ്റ്റ് റേഡിയോ മലയാളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഹ്വാനവും അതിന്റെ പേരിലുള്ള ചർച്ചകളും അതിന്റെ പേരിലുള്ള ഒരുപാട് വിപ്ലവങ്ങളൊക്കെ കണ്ടു ദയവായിട്ട് ആ റേഡിയോയെ ഉപദ്രവിക്കരുത് ഇതിന്റെ പേരിൽ അവരെ കരുവാക്കരുത് എന്ന് മാത്രം അപേക്ഷിക്കുകയാണ് കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്ന കുറച്ച് ചെറുപ്പക്കാരാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് ഞാൻ കാരണമാവുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയം കാരണമാവുമ്പോൾ അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന അതുകൊണ്ട് തന്നെ റേഡിയോ മലയാളത്തിനെ ദയവ് എതിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കണം ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് സംഭവിച്ച ഒരു അബദ്ധമാണ് ഒരു മണ്ടത്തരമാണ് ഒരു അറിവില്ലായ്മയാണെന്ന് തുറന്ന് സംഭവിക്കുകയാണ് അതിൽ ക്ഷമ ചോദിക്കുകയാണ് എന്നോടും ക്ഷമിക്കുക ആ ഒരു റേഡിയോടും ക്ഷമിക്കുക പിന്നെ വി ഹെയ്റ്റ് ആർ ജെ സൂചന എന്നുള്ള ക്യാമ്പയിനെ മാനിച്ചുകൊണ്ട് തന്നെ ദോഹ ജംഗ്ഷൻ എന്ന പ്രോഗ്രാം ആണ് ഡെയിലി ഈവനിങ് സെവൻ ടു നയൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ് ഇനി മാനേജ്മെന്റ് തീരുമാനിക്കുന്ന പോലെ തീരുമാനിക്കാനാണ് ഞാനും വിചാരിക്കുന്നത് പരമാവധി ആ ഒരു റേഡിയോ ഇനി വരാതിരിക്കാൻ ജെ ആയിട്ട് തിരിച്ചു തിരിച്ചുവരാതി ഞാനും ശ്രമിക്കും അപ്പൊ അതാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ ദോഹയിലെ പ്രിയപ്പെട്ട ആൾക്കാർ അങ്ങനെയാണ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തീരുമാനിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതോടെ പ്രശ്നങ്ങൾ തീരട്ടെ കാരണം ഇത് വേറൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പൊ ഇത് വലിയൊരു വർഗീയ ലെവലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പുറത്ത് ഇത് മുതലെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവര് സൂര്ജ നിന്നെ തൊട്ട് കഴിഞ്ഞ് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്ന പാർട്ടി കുറെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് അനുഭാവികളായിട്ടുള്ള ആൾക്കാർ അതിന് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ സപ്പോർട്ട് ദയവായിട്ട് വേണ്ട പ്ലീസ് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലൂടെ ചെയ്ത ഒരു കാര്യമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഏത് തരത്തിലായിരിക്കും ഇതൊരു സിനിമയിൽ മുരളി അനുഭവിച്ച ആ ഒരു സീനിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ആൾക്കാർ അവർ തമ്മിൽ തമ്മില് തല്ലാനും പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കുന്നു ആ ഒരു കാര്യത്തിനോട് എനിക്ക് യാതൊരു അനുകൂല സ്വഭാവമില്ല ഞാൻ അതിനെ യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദയവായിട്ട് വികാരം വ്രണപ്പെട്ടു പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ വിഷയം സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം എന്ന് എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ആ വീഡിയോ പല രീതിയിലേക്ക് പല തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിന്റെ അനുകരണങ്ങൾ പല സ്ഥലത്തുനിന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കൂടി അതിനൊരു ക്ഷമാപണായിട്ട് അതിനൊരു തിരുത്തായിട്ട് ഒന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നം തീർക്കണം എന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ പേരിൽ ഈ ഒരു റേഡിയോയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു പ്രശ്നത്തിലേക്കും ഇത് എത്താതിരിക്കട്ടെ എന്നുള്ള പ്രത്യാശ കൂടി പങ്കുവെക്കുകയാണ് കാരണം അത്രയും വലിയൊരു ലെവലിലേക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിന്റെ അങ്ങേയറ്റത്തെ തലത്തിലേക്ക് അത് ഉയർന്നു എത്തിക്കഴിഞ്ഞു അത് ഒരു വർഗീയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കാണാനുണ്ട് പലയിടങ്ങളിലായിട്ട് അപ്പൊ ആ ഒരു രീതി ഉണ്ടാവാണ്ടിരിക്കട്ടെ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കൂടി അത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എവിടെയൊക്കെ അത് ഷെയർ ചെയ്തു പോയോ അവിടത്തേക്കൊക്കെ എത്തിക്കണമെന്ന് താഴ്മയോടെ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് മുന്നിലേക്ക് വരില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകുകയാണ് പ്രത്യേകിച്ചിട്ട് മതപരമായിട്ടുള്ള യാതൊരു വിഷയത്തിലും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനിയും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഒരു അബദ്ധമായിട്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനോടും താല്പര്യം പോവുകയാണ് ഇനി എപ്പോഴെങ്കിലൊക്കെ ആർ ജെ സൂരജ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാഴ്ച കാണാം ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളായിട്ട് വളർത്തിക്കൊണ്ടു വന്നതാണ് എന്നെ നിങ്ങളായിട്ട് തന്ന സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചത് അത് നിങ്ങളായിട്ട് തിരിച്ചെടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടി മാറി നിൽക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത് സ്നേഹപൂർവ്വം എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമാപണം നടത്തിക്കൊണ്ട് നന്ദി നമസ്കാരം